മരുന്നുകളുടെ ചെലവ് വഹിച്ച് നടുവടിയെന്ന പഴയ വ്യവസ്ഥ മാറ്റിമറിച്ച ഒരു ഇടപെടലായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പിഎം ഭാരതീയ ജൻഔഷധി പരിയോജന. താങ്ങാവുന്ന വിലയിൽ ആവശ്യമുള്ള എല്ലാ ജനറിക് മരുന്നുകളും ഒരു കുടക്കീഴിൽ ഒരുക്കിയ ഈ പദ്ധതിയുടെ നാലാമത് ജൻഔഷധി ദിനം കഴിഞ്ഞയാഴ്ചയായിരുന്നു ആഘോഷിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ 8000-ലേറെ ജൻഔഷധി കേന്ദ്രങ്ങളിൽ മാർച്ച് 1 മുതൽ 7 വരെയുള്ള ഒരാഴ്ച വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടന്നു. കൂടാതെ ജൻഔഷധി ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കുകയും ചെയ്തു. പട്നയിൽ നിന്നുള്ള ജൻഔഷധി ഗുണഭോക്താവായ ഹിൽഡ ആന്റണിയുടെ അനുഭവങ്ങൾ രാജ്യത്തിന് ഒരു മികച്ച മാതൃകയാണെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഹിൽഡയുമായി സംവദിച്ച പ്രധാനമന്ത്രി എങ്ങനെയാണ് ജൻഔഷധി മരുന്നുകളെ കുറിച്ച് അറിഞ്ഞതെന്ന് ചോദിച്ചു. മരുന്നുകളുടെ ഗുണനിലവാരവും അദ്ദേഹം ചോദിച്ചറിഞ്ഞു. 1500 രൂപയ്ക്ക് വരെ പ്രതിമാസ മരുന്നുകൾ ലഭിക്കുന്നതിന് പകരം 250 രൂപയ്ക്ക് മരുന്ന് ലഭിക്കുമെന്നതിനാൽ മരുന്നുകൾ കൊണ്ട് തനിക്ക് വലിയ പ്രയോജനം ലഭിച്ചുവെന്ന് അവർ മറുപടി നൽകി. ലാഭം കൊണ്ടുണ്ടാകുന്ന സമ്പാദ്യം സാമൂഹിക ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുന്നതായി അവർ പറഞ്ഞു. തുടർന്ന് പ്രധാനമന്ത്രി ഹിൽഡയെ അഭിനന്ദിക്കുകയും അവരെപ്പോലുള്ളവരിലൂടെ ജൻഔഷധിയിൽ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മാത്രവുമല്ല പദ്ധതിയുടെ മികച്ച അംബാസഡറാകാൻ ഇടത്തരക്കാർക്ക് കഴിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമൂഹത്തിലെ ഇടത്തരം, താഴ്ന്ന ഇടത്തരം, ദരിദ്ര വിഭാഗങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ രോഗത്തിന്റെ സ്വാധീനത്തെക്കുറിച്ചും സംസാരിച്ച പ്രധാനമന്ത്രി മരുന്നുകൾ വിലക്കുറച്ച് ലഭ്യമാക്കിയതിലൂടെ ജൻഔഷധിയിലൂടെ നിരവധി പേർക്കുണ്ടായ നേട്ടങ്ങളെ ഹിൽഡയുടെ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടി. സമൂഹത്തിലെ വിദ്യാഭ്യാസമുള്ളവർ ജൻഔഷധിയുടെ പ്രയോജനത്തെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഭുവനേശ്വറിൽ നിന്നുള്ള ജൻഔഷധി പരിയോജന ഉപഭോക്താവും ദിവ്യാംഗുമായ സുരേഷ് ചന്ദ്ര ബെഹ്റയും പ്രധാനമന്ത്രിയോട് അനുഭവം പങ്കുവച്ചു. സുരേഷ് തന്റെ മാതാപിതാക്കൾക്കും കൂടി ആവശ്യമായ മരുന്നുകൾ വാങ്ങുന്നതിനാൽ പ്രതിമാസം 2500 രൂപ ലാഭിക്കാൻ കഴിയുന്നതായി പറഞ്ഞു. മൈസൂർ സ്വദേശിനി കുമാരി ബബിത റാവുവിനോട് സംസാരിക്കവേ ജൻഔഷധി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് സമൂഹ മാധ്യമങ്ങളിലൂടെ മതിയായ പ്രചാരണം നൽകാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. സൂറത്ത് സ്വദേശിനി കുമാരി ഉർവസ് നീരവ് പട്ടേൽ സ്വന്തം നാട്ടിൽ ജൻഔഷധിയെ പ്രോത്സാഹിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചും ജൻഔഷധി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച വിലക്കുറവുള്ള സാനിറ്ററി പാഡുകൾ പ്രദേശവാസികൾക്ക് സൌജന്യമായി വിതരണം ചെയ്തതിനെക്കുറിച്ചും പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു. റായ്പൂർ സ്വദേശി ശൈലേഷ് ഖണ്ടേൽവാൾ ജൻഔഷധി പരിയോജനയ്ക്കൊപ്പമുള്ള തന്റെ യാത്രയെക്കുറിച്ച് വിശദീകരിച്ചു. മറ്റ് ഡോക്ടർമാരോടും സമാന പാത പിന്തുടർന്ന് ജൻഔഷധിക്ക് പ്രചാരം നൽകാൻ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ജൻഔഷധി കേന്ദ്രങ്ങൾ കേവലം ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് മരുന്ന് നൽകുന്ന സ്ഥലം മാത്രമല്ല, മരുന്നുകൾ വിലക്കുറവിൽ ലഭിക്കുന്ന സ്ഥലമായതിനാൽ ജനങ്ങൾക്ക് ഇവിടങ്ങളിൽ നിന്ന് മാനസികമായ ആശ്വാസവും ലഭിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തരത്തിലുള്ള സേവനങ്ങൾ രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലുമുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭിക്കുന്നതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു. 1 രൂപ വിലയുള്ള സാനിറ്ററി നാപ്കിൻ വിജയമായതിനെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ഇത്തരത്തിലുള്ള 21 കോടി സാനിറ്ററി നാപ്കിനുകൾ വിൽപ്പന നടത്തിയത് രാജ്യത്തെ സ്ത്രീകളുടെ ജീവിതം കൂടുതൽ ആയാസരഹിതമാക്കിയതായി കാണിക്കുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്ത് ഇതുവരെ 8500 ജൻഔഷധി കേന്ദ്രങ്ങൾ പ്രവർത്തനം തുടങ്ങി. ഈ കേന്ദ്രങ്ങൾ കേവലം ഗവൺമെന്റ് സ്റ്റോറുകൾ എന്നതിനപ്പുറം സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സ്ഥലമാണ് അവയെന്ന് ക്യാൻസർ, ക്ഷയം, പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങി നിരവധി രോഗങ്ങൾക്കുള്ള 800-ലധികം മരുന്നുകളുടെ വില ഗവൺമെന്റ് നിയന്ത്രിച്ചു. വളർച്ച മുരടിക്കൽ, മുട്ടുമാറ്റിവയ്ക്കൽ എന്നിവയുടെ ചികിത്സാ ചെലവ് കുറയ്ക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചതായി ഗവൺമെന്റ് ഉറപ്പാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ചികിത്സാ ചെലവ് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പങ്കുവച്ച സ്ഥിതിവിവര കണക്കുകൾ ശ്രദ്ധേയമായിരുന്നു. 50 കോടിയിലധികം ജനങ്ങൾ ആയുഷ്മാൻ ഭാരത് യോജനയുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നു. 3 കോടിയിലധികം പേർ പദ്ധതിയുടെ പ്രയോജനം നേടി. ഇതിലൂടെ പാവപ്പെട്ടവരും ഇടത്തരക്കാരുമായ ഇവർ 70,000 കോടി രൂപ ലാഭിച്ചു. PM ദേശീയ ഡയാലിസിസ് പദ്ധതിയിലൂടെ 550 കോടി രൂപ ലാഭിച്ചു. മുട്ടുമാറ്റിവയ്ക്കൽ, മരുന്ന് വില നിയന്ത്രണം എന്നിവയുമായി ബന്ധപ്പെട്ട് 13,000 കോടി രൂപ ലാഭിച്ചു. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ പകുതി സീറ്റുകളിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫീസ് മാത്രമേ ഈടാക്കുകയുള്ളൂ എന്ന കാര്യവും പ്രധാനമന്ത്രി ഈ അവസരത്തിൽ അറിയിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഭീമമായ ചികിത്സാ ചെലവുകൾ കാരണം ദരിദ്രരാകുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ദശലക്ഷക്കണക്കിന് കുടുംബങ്ങൾ മരുന്ന് വാങ്ങി ദരിദ്രരായവരാണ്. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. അമിത വില കൊടുത്ത് മരുന്ന് വാങ്ങാൻ കഴിയാത്തവർക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക്
മിക്കവാറും എല്ലാ മരുന്നുകളും ലഭ്യമാക്കാനുള്ള സംവിധാനം കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്ത് എല്ലായിടത്തും നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പിന് കീഴിലുള്ള ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ് ബ്യൂറോ ഓഫ് ഇന്ത്യ നടത്തുന്ന പ്രധാനമന്ത്രി ഭാരതീയ ജൻഔഷധി കേന്ദ്രങ്ങളിലൂടെ മരുന്നുകൾ ലഭിക്കുന്നത് 40% മുതൽ 85% വരെ വിലക്കുറവിലാണ്. 2008 PMBI ആരംഭിച്ചത്. തുടക്കത്തിൽ ഡൽഹിയിൽ മാത്രമാണ് ജൻഔഷധി കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അധികാരമേറ്റതോടെ ഇതിന് മാറ്റമുണ്ടായി. പാവപ്പെട്ടവന് കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പദ്ധതി അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കുകയും രാജ്യമൊട്ടാകെ വ്യാപിപ്പിക്കുകയും ചെയ്യാൻ നടപടികളെടുത്തു. ഇന്ത്യയിലെ നിരവധി മരുന്നുൽപാദന കമ്പനികളിൽ കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് നിർമ്മിച്ച് ശക്തമായ വിതരണ ശൃംഖലയിലൂടെ ജൻഔഷധി കേന്ദ്രങ്ങളിലേക്കും അതുവഴി ആവശ്യക്കാരിലേക്കും എത്തിക്കാനുള്ള സംവിധാനം അതിവേഗം പ്രാവർത്തികമായി. ഇപ്പോൾ ഇന്ത്യയിലൊട്ടാകെ 8000+ ജൻഔഷധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. 1451 മരുന്നുകളും 240 സർജിക്കൽ ഉൽപ്പന്നങ്ങളും ജൻഔഷധി വിപണനം ചെയ്യുന്നു. ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കുള്ള വിലയേറിയ ജീവൻ രക്ഷാ ഔഷധങ്ങളും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള സ്ഥിരമായി കഴിക്കേണ്ട മരുന്നുകളുമൊക്കെ മൂന്നിലൊന്ന് വിലയ്ക്ക് ലഭിക്കുമ്പോൾ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളാണ് പിടിച്ചു നിൽക്കുന്നത്. ജൻഔഷധി കേന്ദ്രങ്ങൾ വ്യാപകമായതോടെ മരുന്നുപയോക്താക്കളിൽ വലിയൊരു വിഭാഗം ജനറിക് മരുന്നുകളെക്കുറിച്ച് ബോധവാന്മാരായി. ജൻഔഷധിയിലൂടെ വിപണനം ചെയ്യുന്ന എല്ലാ മരുന്നുകളും വിവിധ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്നവയാണെങ്കിലും നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് പരിശോധന കഴിഞ്ഞ ശേഷമാണ് സ്റ്റോറുകളിലെത്തുന്നത്. പൊതുവിപണിയേക്കാൾ 30% മുതൽ 90% വരെ വിലക്കുറവിൽ മരുന്ന് ലഭിക്കുന്ന ജൻഔഷധി കേന്ദ്രങ്ങളിലെ അത്ഭുതകരമായ വിലക്കുറവ് സാധാരണക്കാരെ താങ്ങി നിർത്തുകയാണ്. 1000+ ജനറിക് മരുന്നുകൾ, 100+ മെഡിക്കൽ അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ ജൻഔഷധി കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. പ്രമേഹ പരിശോധനയ്ക്കുള്ള ഗ്ലൂക്കോമീറ്റർ കേവലം 525 രൂപയ്ക്ക് 25 സ്ട്രിപ്പുകൾ സഹിതം ഇവിടെ ലഭിക്കും. സാനിറ്ററി നാപ്കിനുകൾക്ക് 1 രൂപ മാത്രമേ ഉള്ളൂ. ക്യാൻസർ, ഹൃദ്രോഗം എന്നിവയ്ക്കുള്ള മരുന്നുകൾക്കും ഏറെ വിലക്കുറവാണ്. സമീപത്തെ ജൻഔഷധി കേന്ദ്രം ഏതെന്ന് കണ്ടെത്തുന്നതിനും മരുന്നിന്റെ ലഭ്യതയെയും വിലയെയും കുറിച്ച് അറിയുന്നതിനും ജൻഔഷധി സുഖം എന്ന മൊബൈൽ ആപ്ലിക്കേഷനും ലഭ്യമാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ഐഫോൺ സ്റ്റോറിൽ നിന്നോ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം.